നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുണ്യതീർത്ഥാടനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ക്ഷേത്ര വാസ്തുവിധിയിൽ ഏറ്റവും ഉദാത്തമായത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നത് അസാധ്യമാണ്. പ്രത്യേകിച്ച് ഓരോ കാലങ്ങളിലായി വിവിധ ഭരണത്തിന് കീഴിൽ നിർമ്മിക്കപ്പെട്ട ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുള്ള രാജ്യം എന്ന നിലയിൽ ഈ പട്ടികയിൽ എടുത്തു പറയേണ്ട ഒരു നിർമ്മിതി തന്നെയാണ് ഗ്വാളിയാറിലെ ക്ഷേത്ര സമുച്ചയം. ഗ്വാളിയാറിലെ 11-ാം നൂറ്റാണ്ടിലെ സസ്പാഹു ക്ഷേത്ര സമുച്ചയം അത്ഭുതകരമായ കൊത്തുപണികളാൽ പൂർത്തിയാക്കപ്പെട്ട ആരാധനാലയമാണ്. ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക്, സാസ് അല്ലെങ്കിൽ സാസ്ബാഹു ക്ഷേത്രം അല്ലെങ്കിൽ സഹസ്രബാഹു ക്ഷേത്രം ഗ്വാളിയാർ കോട്ടയുടെ കിഴക്കു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. 1992 കച്ചവഘട്ട രാജവംശത്തിലെ മഹിപാല രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. വാസ്തുവിദ്യാ വൈഭവത്തിന്റെ ഉദാഹരണമാണിത്. 1000 കൈകളുള്ള മഹാവിഷ്ണുവിനെ ചിത്രീകരിക്കുന്ന ഇതിന് സഹസ്രബാഹു എന്ന പേരിട്ടു. കച്ചവഘട്ട രാജാവിന്റെ ഭാര്യ വിഷ്ണുവിനെ ആരാധിച്ചിരുന്നു. എന്നാൽ അവരുടെ മകൻ വിവാഹം കഴിച്ച കുമാരി ആരാധിച്ചിരുന്നത് ശിവനെയായിരുന്നു. അങ്ങനെ മകന്റെ ഭാര്യയ്ക്കായി പരമശിവനെ ആരാധിക്കുന്ന മറ്റൊരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. അതിനാൽ അമ്മായിയമ്മയുടെയും മരുമകളുടെയും ക്ഷേത്രം എന്നർത്ഥം വരുന്ന സാസ്ബാഹു ക്ഷേത്രം എന്ന പേര് ലഭിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. സാസ്ബാഹു ക്ഷേത്രം നിർമ്മിച്ച കച്ചവഘട്ട രാജവംശം പ്രദേശത്തെ പ്രസിദ്ധമായ രാജവംശങ്ങളിൽ ഒന്നാണ്. 10-ാം നൂറ്റാണ്ടിൽ കച്ചവഘട്ടുകൾ അധികാരത്തിലെത്തി. മധ്യ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഗ്വാളിയാറിനെ അവരുടെ പ്രധാന ഭരണകേന്ദ്രമാക്കി ഭരിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. കച്ചവഘട്ട രാജാക്കന്മാർ നിരവധി സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അവയിൽ ചിലത് സസ്ബാഹു ക്ഷേത്രങ്ങൾ പോലെ കാലത്തെ അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്നു. ഇന്ത്യയിലെ തന്നെ ക്ഷേത്ര വാസ്തുവിദ്യകളിൽ ഏറ്റവും മഹനീയമായ ഒന്നെന്നാണ് സാസ്ബാഹു ഇരട്ട ക്ഷേത്രങ്ങളെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. വളരെ അലങ്കരിച്ച വാസ്തുവിദ്യാ ശൈലിയും വിശദാംശങ്ങളിലേക്ക് സൂക്ഷ്മമായ ശ്രദ്ധയും പ്രദർശിപ്പിക്കുന്നവയാണ് ഇവിടുത്തെ ഇരട്ട ക്ഷേത്രങ്ങൾ. കച്ചവഘട്ടങ്ങളുടെ ഭരണത്തിന് കീഴിലുള്ള ക്ഷേത്ര വാസ്തുവിദ്യയുടെ വികാസത്തിന്റെ അതിശയകരമായ രീതി ഇവിടെ ദൃശ്യമാണ്. മുഖമണ്ഡപം മുതൽ അകത്തെ ശ്രീകോവിൽ വരെയുള്ള ഒരു ചതുരശ്ര ഇഞ്ച് ക്ഷേത്രങ്ങൾ പോലും കൊത്തുപണികളില്ലാതെ കാണാനാകില്ല. ക്ഷേത്ര പദ്ധതിയിൽ ഒരു ഹോൾ, ഒരു അടഞ്ഞ ഹോൾ, ഒരു വെസ്റ്റിബ്യൂൾ, ശ്രീകോവിൽ എന്നിവ ഉൾപ്പെടുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, സരസ്വതി തുടങ്ങിയ ഹൈന്ദവ ദേവതകളെ ചിത്രീകരിക്കുന്ന കൊത്തുപണികളുടെ ശ്രദ്ധേയമായ ശ്രേണി ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ഉണ്ട്. ക്ഷേത്രങ്ങളുടെ അകത്തെ ഭിത്തികളിൽ നിരവധി ശില്പങ്ങൾ, അലങ്കാര രൂപങ്ങൾ, പുഷ്പ ഡിസൈനുകൾ എന്നിവയാൽ അലങ്കരിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൽ പ്രധാനമായും 3 തുറസുകളാണുള്ളത്. 4 ഉണ്ടെങ്കിലും 4-ാമത്തേത് ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും അതിമനോഹരമായ കൊത്തുപണികളും വിവിധ ദേവീ ദേവന്മാരുടെ ശില്പങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും സരസ്വതി ദേവിയുടെയും 4 വിഗ്രഹങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയം. യഥാർത്ഥ ക്ഷേത്രം പൂർണ്ണമായും ചുണ്ണാമ്പുകല്ലിൽ നിർമ്മിച്ചതാണ്. അത് കാലക്രമേണ ക്ഷയിച്ചു. ക്ഷേത്രം ഹിന്ദുവാണോ ജൈനമതമാണോ എന്ന വിവാദത്തിന് കാരണമായി. പിന്നീട് ചുണ്ണാമ്പുകല്ല് പൂർണ്ണമായും നീക്കം ചെയ്യുകയും ക്ഷേത്രം നവീകരിക്കുകയും ചെയ്തു. ഭരണമാറ്റങ്ങൾ ക്ഷേത്രത്തിന്റെ തനിസ്വരൂപത്തിന് പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. നിരവധി കൊത്തുപണികൾ വികൃതമാക്കപ്പെട്ടു എന്ന് മാത്രമല്ല, പല ഭാഗങ്ങൾക്കും കാര്യമായ പല കേടുപാടുകളും സംഭവിക്കുകയും ചെയ്തു. കാലം പോകെ ചില ഭാഗങ്ങൾ ഭയാനകമായ വിള്ളലുകളാൽ പ്രത്യക്ഷപ്പെടുകയും കാലക്രമേണ തകർന്നു വീഴുകയും ചെയ്തിട്ടും 11-ാം നൂറ്റാണ്ടിലെ ഈ ക്ഷേത്ര സമുച്ചയം വിസ്മയിപ്പിക്കുന്നതായി തുടരുന്നു. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് ക്ഷേത്രം ദർശനത്തിനായി തുറന്നിരിക്കുന്നത്. സാസ്ബഹു ക്ഷേത്രം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം 9 മുതൽ 3 വരെയാണ്. ഏകദേശം 1 മണിക്കൂർ സമയം മതിയാകും ക്ഷേത്രം മുഴുവനായും കണ്ടു തീർക്കുവാൻ. മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരത്തെ തിരിച്ചറിവുകൾക്കുമായി നമ്മുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേസ്റ്റോറിൽ നിന്നും മന്ത്ര TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കളൊരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര TV നേരിട്ട് ലഭ്യമാകുന്നതാണ്.